നമ്മുടെ സ്വന്തം ഷെഫ് പിള്ള ഹിറ്റാക്കിയ ഒരു അഡാർ ഐറ്റമാണ് ഫിഷ് നിർവാണ. അത് നെയ്മീനിലും കൂടെ ആയാലോ, പിന്നെ അതിന്റെ സ്വാദ് പറയണം. ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആണ് ഈ ഒരു ഐറ്റം. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കാല്ലേ. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് ഫിഷ് നിർവാണ. അപ്പം ഞാനിവിടെ ഒരു മൂന്ന് നെയ്മീൻ എടുത്തിട്ടുണ്ട്. നല്ല സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴുകി ഒരു ടിഷ്യൂ പേപ്പറിൽ പാഡ് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ മീനിൽ വരുന്ന എക്സ്ട്രാ വെള്ളമെല്ലാം ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തെടുത്തുള്ളൂ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ 1 teaspoon ലൈം ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡർ വേണം. പിന്നെ ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറും റെഡ് ചില്ലി പൗഡറും 1:1 ratio എടുത്തിട്ടുണ്ട്. അതായത് 1 teaspoon കശ്മീരി ചില്ലി പൗഡറും 1 teaspoon എരിവുള്ള മുളക് പൊടി, അങ്ങനെ 2 teaspoon. പിന്നെ ഒരു 1 teaspoon കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് പൊടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഞാൻ കറിവേപ്പില ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇടുന്നതിലും നല്ലതായിരിക്കും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് മാരിനേഷന് വേണ്ടത്. സിമ്പിൾ മാരിനേഷനാണ്. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി പൗഡേഴ്സ്, പിന്നെ പെപ്പർ പൗഡർ, കറിവേപ്പില, പിന്നെ നമ്മുടെ ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പം ഞാനിവിടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഓരോ ഫിഷിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യാം. ഫിഷിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മസാല എല്ലാ സൈഡിലേക്കും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 3 fish മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 1/2 hour ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് 10 minutes മുൻപെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാം അല്ലേ. ഞാനപ്പം ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 minutes മുൻപ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ്. ഇനി നമുക്കൊരു പാൻ എടുപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരു 2 tablespoons അടുത്ത് മതി. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട, കാരണം നമ്മളിനി തേങ്ങാപ്പാലിലിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനിയപ്പോൾ നിർവാണ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇനി ഫിഷ് നിർവാണയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ആദ്യം ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 teaspoons അടുത്ത് ഇഞ്ചി വേണം. പിന്നെ ഒരു 1 cup കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ പെപ്പർ പൗഡർ 1 teaspoon, പിന്നെ കറിവേപ്പില തണ്ടോട് കൂടിയത് വേണം. പിന്നെ പച്ചമുളക് ഞാൻ നെടുവേ കീറിയതാണ്. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും കാര്യങ്ങൾ മതി ഫിഷ് നിർവാണ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പേര് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ സംഭവമാണെന്ന് ഓർക്കും, പക്ഷേ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വാഴയില ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. വാഴയില വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ടാണ് വാഴയില എടുത്തത്. പിന്നെ അതിലേക്കൊരു 1 tablespoon അടുത്ത് കോക്കനട്ട് ഓയിൽ ചേർക്കുക. പിന്നെ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് അതിലേക്ക് പെറുക്കി വയ്ക്കുക. അപ്പോൾ ഫിഷെല്ലാം ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അടുക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ കൂടുമ്പോൾ അതനുസരിച്ച് നമുക്കൊരു ഗ്രേവി ടൈപ്പായിരിക്കും, കുറയുമ്പോൾ നമുക്ക് ഈ പൊള്ളിച്ചതൊക്കെ പോലെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്കൊരു 2 teaspoon ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചൈന ഇഞ്ചി ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ ആ നാടൻ ഫ്ലേവർ അങ്ങ് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ്, അതൊരു 1 teaspoon അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇവിടെ തണ്ടോടുകൂടി അല്ലാണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫിഷിന് ഉപ്പുണ്ട്, പക്ഷെ നമ്മൾ തേങ്ങാപ്പാലിൽ ഉപ്പില്ല, അപ്പം അതിന് വേണ്ടുന്ന ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് കവർ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്മീൻ നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ആ വൈറ്റ് കളറൊക്കെ അങ്ങ് മാറി നല്ല യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു 1 tablespoon അടുത്ത് കോക്കനട്ട് ഓയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാല്ലേ. നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചെന്നിട്ട് ഓർഡർ ചെയ്യുന്ന മോസ്റ്റ് കോസ്റ്റ്ലി ഐറ്റമാണ് നമ്മളിപ്പം സിമ്പിൾ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സോ ടേസ്റ്റി, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പർ ആയിട്ടാണ്. ആ ഇഞ്ചിയും തേങ്ങാപ്പാലും ഒക്കെ ചേരുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് കിടുക്കാച്ചയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.